വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്, ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത്, അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഒരു ലെമൺ. പിന്നെ നമുക്ക് ഈ ക്യാരറ്റ് കുറച്ച് ഷുഗറുള്ളതാണ്, അതായത് സ്വീറ്റ് ആണ് ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഷുഗർ ചേർക്കാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ ഞാൻ മിക്സിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ മിക്സിയിലായതുകൊണ്ട് കഷ്ണമാക്കി വെച്ച് മുറിച്ചാൽ മിക്സിയിൽ അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവും. പിന്നെ ഓറഞ്ച്, ഓറഞ്ചിൻ്റെ കുരു നീക്കണം. കുരു ഇട്ടിട്ട് അടിച്ചാൽ ഒരു കശപ്പ് ടേസ്റ്റ് വരും. പിന്നെ ആ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ഐസ് വാട്ടറിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓറഞ്ചും ഈ ക്യാരറ്റും ഈ ഒരു പീസ് ഇഞ്ചിയും. ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലൊരു ഗ്ലാസ് ഐസ് വാട്ടറും. ഇത് ജ്യൂസ് അടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊരു അരിപ്പിയിൽ അരിച്ചെടുക്കാം. ജ്യൂസ് നമുക്ക് ഈ അരിപ്പിയിൽ ഇതിങ്ങനെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് വേനൽക്കാലമല്ലേ വരണത്, ജ്യൂസ് നല്ല ഹെൽപ്പായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അല്ലേ ക്യാരറ്റ്. ഇത് നല്ലോണം സ്പൂണ് കൊണ്ട് ഇളക്കി ഇങ്ങനെ അമത്തി കൊടുത്താൽ ഇതിൻ്റെ ഫുള്ള് എക്സ്ട്രാക്റ്റ് കിട്ടും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ലെമൺ ഷുഗർ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റണ ഒരു ജ്യൂസാണിത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ കണ്ടൻറ് കുറച്ച് കമ്മിയാക്കാം, ഷുഗറും അവോയ്ഡ് ചെയ്യാം. If you are yet to subscribe this channel, please subscribe and then click the bell icon for the latest notifications. From our homely taste to yours.